ഞാനിപ്പോ കൊറോണ സമയം വന്നപ്പോഴാണ് നമുക്ക് ഞാൻ ഈ കച്ചവടത്തിന് അതായത് അന്ന് നമുക്ക് ഈ പൂര പരിപാടിയും മറ്റേ ഗാനമേളയൊക്കെ ഇല്ലല്ലോ. കൊറോണ സമയത്തൊക്കെ നടക്കായിരുന്നു, എല്ലാം ബന്ധമായിരുന്നു. അപ്പോൾ നമുക്ക് യാതൊരു നിവൃത്തിയില്ല. അതായത് വീടിൻ്റെ വാടക കൊടുക്കണം, പിന്നെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, അപ്പോൾ അതിന് കൊടുക്കണം എന്നൊരു നിവൃത്തിയില്ല. നമ്മൾ ചായ കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേപോലെയല്ല ഞാൻ പോയിരുന്നത്, സാധാരണ വേഷത്തിൽ അഷ്റഫായിട്ട് പോയിരുന്നു. അപ്പോൾ സാധാരണ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു എനിക്ക്, ആ ബൈക്കിൻ്റെ നമ്മുടെ ഈ ഐ ഡി ഒക്കെ കൊണ്ടുവരുന്ന പോലെ അവിടെ തൂക്കിയിടും. ഇതേപോലത്തെ ഒരു സാധനം ചേർന്ന് തൂക്കിയിട്ടത് കച്ചവടത്തിനായിട്ട് പോകും. ബിൽഡിങ്ങുകളെ രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു, ഓരോ ബിൽഡിങ്ങുകൾ അവർ ഗേറ്റ് അടച്ചിട്ടിട്ട് അവരവിടെ പണം തരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകും. അപ്പോൾ ഞാനത് കൊടുത്തു. പിന്നെ രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ചായ വേണ്ടെന്ന് പറഞ്ഞു, ഇവിടെ വേറെ ആൾക്കാരുണ്ട് ചായ. അങ്ങനെ നമുക്ക് ആ കൂടി അന്നത്തെ ദിവസം 10 ചായ പോയുള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ പോയി. അവിടെ അവിടെ ചെന്നപ്പോൾ അവിടെ തിരക്കാരും അപ്പോൾ ചായ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ചത്തോളം പോയില്ല. വീണ്ടും ചായ വേണ്ടെന്ന് ഞാൻ എല്ലാവരും പറഞ്ഞു, ഞാൻ പോടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ സെക്യൂരിറ്റിമാർ നമ്മൾ ഓടിപ്പിക്കുകയൊക്കെ ഉണ്ടായി അവിടെ സ്ഥിരക്കാരൻ്റെ. പിന്നെ സ്ഥിരക്കാർ നമ്മളായിട്ട് തല്ലുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വണ്ടി റണ്ണിങ്ങിൽ പോണ നേരത്ത് ഈ ടാപ്പ് തുറന്നിടും, ഇവിടുന്നൊരു വണ്ടി ഓടിച്ചു. അപ്പോൾ ആൾക്കാർ പിന്നാലെ ഫോളോ ചെയ്യും, ചേട്ടാ ചായ പോകണമെന്ന്. അവർക്കറിയില്ലല്ലോ ഞാൻ ചായ ഞാൻ മനഃപൂർവ്വം കളയാമെന്നുള്ളത്. അപ്പോൾ അല്ല അത് വീട്ടിൻ്റെ നിങ്ങൾ എവിടെയാണ് ഇത് നിങ്ങൾ കച്ചവടത്തിനല്ല പോയേ കളിക്കാനോ പോയ എന്നുള്ള ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അങ്ങനെ ചിലപ്പോൾ ചോദിക്കും. അവർ അവർക്കറിയില്ല പുറത്തത്തെ അവസ്ഥകൾ. അവർ വിചാരിക്കും ചായ എങ്ങനെയാലൊക്കെ ആർക്കെയാലൊക്കെ കൊടുത്തിട്ട് ആൾ വരുന്നു. പക്ഷെ നമുക്ക് ചായ കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ കാശ് കിട്ടില്ലെന്ന് മാത്രമല്ല വെറുതെ കൊടുത്താൽ കുടിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾക്ക് അവർ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്, ഭാര്യയാണ് പറഞ്ഞ് ബോധിപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ജീവിത ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു വേഷം. അങ്ങനെയാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഈ ജയൻ സാറിൻ്റെ ചായ ഒരുപാട് കസ്റ്റമറായിപ്പോ എനിക്ക് അവിടെ നിന്ന് ഇവിടെ വിളി വന്നു തുടങ്ങി. ഞാൻ അങ്ങനെ ഞാൻ ജയൻ സാറിൻ്റെ ഫിഗർ ഇട്ട് വന്നപ്പോൾ ഈ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ അവർക്ക് ആകെ അത്ഭുതമായി. അതായത് ഈ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് കൊറോണ സമയത്ത് ഈ വണ്ടി സെറ്റ് ചെയ്ത് എല്ലാ സെറ്റിങ്ങിലും വന്നിട്ട് ഞാൻ ജയൻ സാറിൻ്റെ വേഷം ഇട്ട് വന്ന് ഫോട്ടോ ഇട്ട് എല്ലാം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് കെട്ട് വന്ന് ഈ ഞാൻ ആദ്യം ഇട്ടത് ഒരു വക്കീലിൻ്റെ ഫോട്ടോ, ഒരു ശ്രീകുമാറിൻ്റെ വന്നിട്ട് നമ്മുടെ അയ്യന്തൂരുള്ള വക്കീലിൻ്റെ ഫോട്ടോയാണ്. അതിൽ ഷർട്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, കോട്ട് ഇട്ടാലാണ് നമ്മളൊരു ഉതിപ്പുണ്ടാവുള്ളത്. ജയൻ സാറിൻ്റെ മിക്ക പടങ്ങളിലൊക്കെ കോട്ടാണ്. അപ്പോൾ കോട്ട് വേണം, കോട്ടില്ല, കോട്ടിന് 10-4000 രൂപ വരും. അപ്പോൾ നമ്മളിൽ അത് വാങ്ങിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല അന്ന് കാലത്ത്. അങ്ങനെ എനിക്ക് വക്കീൽ തരാണ് ഒരു കോട്ട്, കറുത്ത കോട്ട്. അത് വക്കീലിൻ്റെ കോട്ടാണ് ഫസ്റ്റ് വീഡിയോ. അങ്ങനെ ആ കോട്ടിട്ട് ഞാൻ പോവണം. അങ്ങനെ ഈ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ ചായ വേണമെന്ന് പറഞ്ഞു. അവർ ആകെ അത്ഭുതമായി. അത് അന്ന് വന്ന് ചായ വണ്ടിക്കാരനാണെന്ന് അറിയില്ല അവർ. അങ്ങനെ ജയൻ സാറിൻ്റെ വേട്ടിട്ട് അവർ ചായ കുടിക്കുക, ഇപ്പോൾ ചായ വിട്ട് സെൽഫിയാണ്. അങ്ങനെ ആ കൊറോണ സമയത്താണ് എൻ്റെ ഈ ജയൻ സാറ് കാരണമാണ് എൻ്റെ അടുപ്പ് അടുപ്പിൽ തീ പുകഞ്ഞത്. നല്ല കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സും എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ പൊളിഞ്ഞ പോയ സ്ഥാപനം എങ്ങനെയെങ്കിലും ഒരു വെറൈറ്റി രീതിയിൽ കൊടുക്കാം, അത് നമുക്ക് ഒന്നും കൂടി റെഡിയാക്കാൻ പറ്റും. അത് മിക്ക കൂട്ടുകാരന്മാരും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് 5 ലക്ഷം 6 ലക്ഷം കടന്നൊക്കെ പറഞ്ഞ് ആ കച്ചവടം ഇല്ലാണ്ടായപ്പോൾ കച്ചവടം അവർ കൂട്ടി. അപ്പോൾ 5 ലക്ഷം കടായി. പക്ഷേ അത് ചെയ്യാണ്ട് കൂട്ടാണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുക്കാം, ആൾക്കാർക്ക് ആകർഷിക്കാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുത്താൽ അത് ആ അതന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. ആത്മഹത്യ ഒന്നും ഒരു പരാതില്ല. കാരണം ആ കൊറോണ സമയം കൊറോണ ശരിക്കും എനിക്കൊരു വില്ലനായി വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്നത്.
ആളുകൾ കളിയാക്കാറുണ്ട്. അങ്ങനെ വേറെ പണിയില്ലടാ, ഇതുപോലെ പ്രാന്തം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും നമുക്കൊന്നും തരില്ലല്ലോ. നമുക്ക് വാടക കാശ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാടക കാശ് പരിഹാസത്തിന് നമുക്ക് അവരൊന്നും 10 ദിവസ സഹായമില്ല. നിൽക്കും പരിഹസിക്കുന്ന ആൾക്കാർ, പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിനെ പോലും പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് ഈ ദുനിയാവിൽ അല്ലേ. ജയൻ സാറിന് പോലും ശത്രുക്കളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരാളെ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ആരും വിചാരിക്കുന്നത്. അതിൽ കുറച്ച് പേരൊക്കെ നമ്മളോട് ദേഷ്യം ഉണ്ടാവും. അത് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഞാനെൻ്റെ പണിയെടുത്താണ് ജീവിക്കുന്നത്. ചായ കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരാളെയും പറ്റിക്കാനോ ഒന്നിനും നമ്മൾ പോകുന്നില്ല. ജയൻ സാറിൻ്റെ വേഷം അത് എല്ലാവർക്കും ഉള്ളൊരു അവകാശം തന്നെയാണ്. ജയൻ സാറിൻ്റെ വേഷം ഇട്ട് പോകണ്ടാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും. ജയൻ സാറിൻ്റെ വേഷം എനിക്കൊരു ആരാധന. പിന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതും ഈ മഹാനായ നടനാണ്. പക്ഷെ വേറെ വല്ല നടന്മാരൊക്കെയാണ് ഞാൻ ഇതേപോലെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2-3 ദിവസം കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബോറടിക്കും. പക്ഷേ ഇത് 50-100 100-ൽ നിന്നും 150 അങ്ങനെ റേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജയൻ സാറ്. ഇതേപോലത്തെ ഒരു നടൻ മലയാള സിനിമയിലില്ല. കാരണം ഓരോ ഇന്നലെ മരിച്ച പോലെയാണ് ഇപ്പോഴും ജനമനസ്സുകളിൽ. 43 വർഷമായി ഇപ്പോഴും ആൾക്കാർ ജയൻ ജയൻ എന്ന് പറയുമ്പോൾ ആവേശമാണ്. അദ്ദേഹം കോവിഡൊക്കെ സൃഷ്ടിച്ചിട്ടാണ് പോയിട്ടുണ്ട്. അത് അങ്ങനെ ആ കൊറോണ സമയം നമുക്ക് ഇതായിപ്പോയി. ഇപ്പോൾ എനിക്ക് ഉടൻപണത്തിൽ കിട്ടി. ഇത് കണ്ടിട്ട് ഉടൻപണത്തിൽ ഞാൻ കിട്ടി. പിന്നെ കോമഡി മാസ്റ്റേഴ്സിൽ തിരുവനന്തപുരത്ത് ഈ വണ്ടി ഇതേപോലെ തന്നെ അവർ ഒപ്പിയെടുത്തിട്ട് അവിടെ പണിതു എൻ്റെ വണ്ടി പോലെ. അങ്ങനെ അവർ ഉടൻപണത്തിൽ പിന്നെ കോമഡി മാസ്റ്റേഴ്സിലൊക്കെ ചെയ്തു. ഇപ്പോൾ കടകൾ ഉദ്ഘാടനം ഈ വേഷത്തിൽ തന്നെ ഇപ്പോൾ ഒരു 15 ഉദ്ഘാടനം കഴിഞ്ഞിപ്പോൾ തിരുവനന്തപുരം അങ്ങനെയൊക്കെ മാള. പിന്നെ കല്യാണ പരിപാടിക്ക് മക്കൾക്ക് അച്ഛന്മാർക്ക് മക്കൾ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ജയൻ സാറിൻ്റെ ഫാഷനിൽ എന്നെ വിളിച്ചു നിർത്തും. അച്ഛൻ കാണാണ്ട് എന്നെ വിളിച്ചു നിർത്തും. എന്നിട്ട് ആ പാട്ട് വെച്ച മാത്രം ജയൻ സാർ അങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴും അവർ പറയുന്നത് ജയൻ സാറെന്നാണ്. ജയൻ പാട്ടിട്ട് കഴിഞ്ഞ് ജയൻ സാർ അങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഞാനവിടെ വിളിച്ചിട്ടു അച്ഛൻ കാണാണ്ടിരിക്കാം. ലാസ്റ്റ് കസ്തൂരി എന്ന് പറയുമ്പോൾ അച്ഛനെ നോക്കും. അച്ഛൻ നോക്കുമ്പോൾ ഞാനിവിടെ നിൽക്കാം. അപ്പോൾ അച്ഛൻ കെട്ടിപ്പിടിക്കരുത്. ആള് 2 ദിവസം ഭക്ഷണം കഴിക്കാത്തൊക്കെ ആൾക്കാരുണ്ട്. ജയൻ സാർ മരിച്ചിട്ട് തിയേറ്ററിലൊക്കെ എഴുതി കാണിക്കും. അന്ന് എഴുതി കാണിച്ചത് തിയേറ്ററിലാണ്. അന്ന് ഫോണും ഇതൊന്നും ഇല്ലല്ലോ. ജയൻ സാർ ഇങ്ങനെ ജയൻ മരിച്ചു എന്നുള്ള സാധനം എഴുതി കാട്ടണം. സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇവരൊക്കെ അന്ന് കാലത്ത് 2 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് തെരഞ്ഞ ആൾക്കാരുണ്ട്. ശരിക്കും പറയാൻ വെച്ചാൽ ആ തിളങ്ങി നിൽക്കുന്ന അവസരത്തിലായിരുന്നു ആൾക്കാർക്ക് മടുത്തിട്ടില്ല. തിളങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് ജയൻ സാറിൻ്റെ മരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആരും മറക്കാത്തത്. 41-42 വയസ്സിലാണ് ആൾ മരിച്ചത്. എനിക്ക് 42 വയസ്സാണ്. ഞാൻ ആൾ മരിക്കുമ്പോൾ ഞാൻ ജനിക്കണുള്ളൂ. പക്ഷേ അറിവാണ് നമുക്ക് എനിക്കറിവ്. ഒരുപാട് മഹാനായ ആൾക്കാർ മരിച്ചു പോയില്ലേ. പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് അറിയുന്നത്? നമ്മളെ അവരൊന്നും അന്വേഷിക്കല്ലേ. അപ്പം നമ്മൾ ജയൻ സാറിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു കേടായ ഹെലികോപ്റ്ററാണ് അന്ന് കൊടുത്തിട്ടുള്ളത്. ജയൻ സാർ ഇത്രയും മഹാനായ നടന് അങ്ങനെ ഒരു കേടായ ഹെലികോപ്റ്റർ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതും കൂടി ഞാൻ പഠിച്ചു. ആരും ഇത് പറയണില്ല. 4 കൊല്ലവുപാട് കേടായ ഒരു ഹെലികോപ്റ്ററാണ് ഇത്രയും കോഴിളത്തം ഇത്രയും മഹാനായ നടന് കൊടുത്തത്. അത് ഒരു നടന്മാർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അതിനൊരുപാട് ചെക്ക് ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മഹാനായ നടന്മാർ നഷ്ടപ്പെടും. ആൾ ഒറിജിനലായിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ജയൻ. അപ്പോൾ ആൾ ഡ്യൂട്ടി ചെയ്യാറില്ല. ശരിക്കും പറയാൻ ഈ ഹെലികോപ്റ്ററിൽ മരിക്കുന്നതിനായിട്ട് മുമ്പ് തന്നെ ആനയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആൾ മരിക്കേണ്ടതാണ്. ശരിക്കും അത് പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് അന്ന് കാലത്ത് ഹെലികോപ്റ്റർ മരുന്നടിക്കുന്ന ഹെലികോപ്റ്റർ ആയിരുന്നു. അങ്ങനെ ആ സാധനം ആ
അന്നത് സാധനം പൊട്ടാതെ ഇത് ബാലൻസ് പോയത് അത് കേടായ ഒരു സാധനമായിരുന്നു. അപ്പം നമ്മൾ ആരും പറയാനുണ്ടായിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അഡ്ജസ്റ്റ് കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ.